പ്രകാശ് കാരാട്ട് സി പി എമ്മിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയതുകൊണ്ട് ആ നയം മാറി. ആണവ കരാറിന്റെ പേരിൽ യു പി എമായിട്ട് ബന്ധം നിശ്ചയിച്ച് പുറത്തുപോയി. പക്ഷേ വീണ്ടും മൻമോഹൻ സിംഗിനും ഗവൺമെന്റ് അധികാരത്തിൽ വരികയും ചെയ്തു. പക്ഷെ ആ രണ്ട് ലോബികൾ, കോൺഗ്രസ് വിരുദ്ധമായ ഒരു ലോബി സി പി എം ഉണ്ടായിരുന്നു. ചാടിയാൽ എവിടെ വരെ പോകും എന്ന് അറിയാവുന്നത് കൊണ്ട് ഒന്ന് തങ്ങളോടൊപ്പം നിൽക്കുന്ന സി പി ഐയെ ഒന്ന് മയത്തിലാക്കുക, ഒന്ന് വരുത്തിൽ കൂടുതൽ ശക്തമായി വരുത്തിലാക്കുക എന്ന ഒരു നിലപാടാണ് ഇപ്പോൾ സി പി എം സ്വീകരിച്ചിരിക്കുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിലും ബംഗാളിലും സി പി എം പരസ്യമായോ രഹസ്യമായോ ബി ജെ പിയുമായി ധാരണ ഉണ്ടാക്കാൻ തന്നെയാണ് നീക്കം. താങ്കൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഉണ്ടായിരുന്നു, സി പി ഐ സി പി എമ്മിന് ബലിയാടാണ്, അതെന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ചേർന്ന സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട്, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകനം നടത്തിക്കൊണ്ട് താഴേക്കിൽ നടക്കുന്ന സമ്മേളനങ്ങൾ ചർച്ചയാക്കാൻ വേണ്ടിയുള്ള ഒരു കരട് രേഖയാണ്. ഈ കരട് രേഖയുടെ ഒരു പൂർണ്ണ രൂപമാണ് നാളെ കേന്ദ്ര കമ്മിറ്റി അംഗീകരിക്കാനും മധുരയിൽ നടക്കുന്ന സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസ് അംഗീകരിക്കാൻ പോകുന്നത്. അപ്പോൾ ആ രേഖ വായിച്ചാൽ സി പി എമ്മിൽ ഒരു മനമാറ്റം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നയമാറ്റം ഉണ്ടായിരുന്നു. സി പി എം യു പി ഉണ്ടാക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവച്ച ഒരു കക്ഷിയാണ്. ഹർഗ്രസ്റ്റ് സുർജിത്തും സീതാറാം കക്ഷിയാണ് മുൻകെടുത്ത് സോണിയാഗാന്ധിയുമായി ചർച്ച ചെയ്ത് നടത്തി പ്രധാന കക്ഷികൾ ചേർന്നിട്ടാണ് യു പി ഉണ്ടായിരുന്നത്. അപ്പം യു പി അധികാരത്തിൽ വരുന്നതിൽ സി പി എമ്മിന് ഒരു പങ്കുണ്ട്. പക്ഷെ അന്ന് യഥാർത്ഥത്തിൽ സുർജിത്തും യെച്ചൂരിയുമാണ് മുൻകെടുത്തതെങ്കിൽ പ്രകാശ് കാരാട്ട് സി പി എമ്മിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയതുകൊണ്ട് ആ നയം മാറി. ആണവ കരാറിന്റെ പേരിൽ യു പി എമായിട്ട് ബന്ധം നിശ്ചയിച്ച് പുറത്തുപോയി. പക്ഷേ വീണ്ടും മൻമോഹൻ സിംഗിനും ഗവൺമെന്റ് അധികാരത്തിൽ വരികയും ചെയ്തു. പക്ഷെ ആ രണ്ട് ലോബികൾ, കോൺഗ്രസ് വിരുദ്ധമായ ഒരു ലോബി സി പി എം ഉണ്ടായിരുന്നു. അപ്പോൾ യെച്ചൂരി മരിച്ചതുകൂടി ആ ലോബി ശക്തിപ്പെട്ടിരിക്കുകയാണ്. ആ ശക്തി ഒരു ബി ജെ പി അനുകൂല ലോബിയായി മാറുന്നു എന്നുള്ളതാണ് കാഴ്ച. ഇവിടെയാണ് സി പി ഐയുടെ ഒരു പ്രശ്നം. 64 ഭിന്നിപ്പുണ്ടായപ്പോൾ സി പി ഐ സി പി എം രണ്ട് കക്ഷികൾ മാറിയപ്പോൾ എല്ലാത്തിലും ഒഫീഷ്യൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് സി പി ഐ ആണ്. അവിടെ നിന്ന് വേർപെട്ട ആളുകളാണ് സി പി എം ഉണ്ടാക്കിയത്. അപ്പോൾ അന്നത്തെ ഔദ്യോഗിക നയം കോൺഗ്രസുമായി വർഗീയ സഹകരണമാകാം എന്നുള്ളതായിരുന്നു. നെഹ്റുവിന്റെ ഗവൺമെന്റുമായി സഹകരിച്ച് പോവുക എന്നുള്ള നയമാണ് സി പി ഐ സ്വീകരിച്ചത്. അതിന് കാരണം സ്റ്റാലിനിസ്റ്റ് നയം സ്വീകരിച്ച് പോലീസ് ആക്രമണം അങ്ങനെയുള്ള ഉന്മൂലന സമരം തുടങ്ങി നടപ്പിലാക്കി അത്തരമൊരു രക്തരൂക്ഷിതമായ വിപ്ലവം ഇന്ത്യൻ സാഹചര്യം സാധ്യമല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ വിപ്ലവകാരികളായ അതിവിപ്ലവകാരികളായ ആളുകൾ സി പി എമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായി, അവരാണ് വിട്ടുപോയത്. ഇപ്പൊ സി പി എം എന്ന് പറയുന്നത് സമാധാന കക്ഷികളുടെ കക്ഷിയല്ല, സി പി ഐ സമാധാന കക്ഷികളായ കോൺഗ്രസുമായി മമതാബന്ധം സ്ഥാപിച്ച ഒരു കക്ഷിയാണ്. അതിനുശേഷം ഇന്ദിരാഗാന്ധി വന്നപ്പോൾ സോവിയറ്റ് റഷ്യയുമായി അടുത്ത ബന്ധം ഇന്ദിരാഗാന്ധി സ്ഥാപിച്ചു. അന്ന് ബ്രഷ്നോവിന്റെ കാലമാണ്, ക്രൂഷ്ചേവ് കഴിഞ്ഞ് ക്രൂഷ്ചേവിന്റെ കാലത്താണ് നെഹ്റു ക്രൂഷ്ചേവിനോട് നല്ല ബന്ധം സ്ഥാപിച്ചിരുന്നു, ബ്രഷ്നേവിനോട് ഇന്ദിരാഗാന്ധി നല്ല ബന്ധം സ്ഥാപിച്ചിരുന്നു. അങ്ങനെ 1969 സ്പ്ലിറ്റിനു ശേഷം സി പി ഐ ദേശീയ തലത്തിൽ കോൺഗ്രസുമായി സഹകരിക്കുന്ന ഒരവസ്ഥ വന്നു. അതിന്റെ ഭാഗമായിട്ടാണ് 69 രാജ്യസഭാംഗമായിരുന്ന അച്യുത മനോഹരനെ കേരളത്തിലെ മുഖ്യമന്ത്രിയെ അവരോധിക്കാൻ ഇന്ദിരാഗാന്ധിയും കോൺഗ്രസും മുൻകെടുത്തത്. അതിന്റെ ഭാഗമായിട്ടാണ് 69 കോൺഗ്രസിന് പ്രാമുഖ്യമുള്ള ഒരു മുന്നണിയിൽ സി പി ഐ നേതാവ് അച്യുത മേനോൻ മുഖ്യമന്ത്രിയായി. അതിനുശേഷം പിന്നീട് 10 കോൺഗ്രസുമായിട്ടുള്ള ബന്ധം സി പി ഐ തുടരുകയും ചെയ്തു. അച്യുത മേനോൻ മാത്രമല്ല പി കെ വി കോൺഗ്രസ് മുതലുള്ള മുഖ്യമന്ത്രിയായി. അവസാനം സി പി ഐ എന്ന് പറയുന്ന കക്ഷി സി പി എമ്മുമായി സഹകരിക്കാൻ വേണ്ടി ഇടതുപക്ഷ ഐക്യത്തിന് വേണ്ടിയാണ് അവരുടെ മുഖ്യമന്ത്രി സ്ഥാനം പരിഗണിച്ചുകൊണ്ട് സി പി എമ്മിന് പ്രകാരം പോവുകയും ഐക്യ മുന്നണി ഇടതുപക്ഷ അടിസ്ഥാനത്തിൽ രൂപീകരിക്കുകയും ചെയ്തു. ആ ഒരു കാലഘട്ടം ഒഴിച്ചാൽ എപ്പോഴും സി പി എമ്മും സി പി ഐയും തമ്മിലൊരു വൈരുദ്ധ്യമുണ്ട്. ഇപ്പോഴും സി പി ഐക്കാർക്ക് സി പി ഐയോട് സി പി എമ്മിന് ഒരു കുടിപ്പകയുണ്ട് എന്നുള്ളത് സത്യമാണ്. അതിന് കാരണം കേരളത്തിൽ ഒരു മേധാവിത്വം സ്ഥാപിക്കാൻ സി പി എമ്മിന് കഴിഞ്ഞപ്പോൾ, ബംഗാളിൽ സ്ഥാപിക്കാൻ കഴിഞ്ഞപ്പോൾ, എല്ലാ സംസ്ഥാനങ്ങളിലും സി പി ഐ ഉണ്ടെങ്കിൽ പോലും അവർക്ക് അങ്ങനെ ഒരു മേധാവിത്വം സംസ്ഥാനങ്ങളിലും സ്ഥാപിക്കാൻ കഴിയില്ല. അധികാരികളിൽ കോൺഗ്രസിനോടൊപ്പം നിന്നാണ് സി പി ഐ കുറെ സീറ്റുകൾ പല സ്ഥലങ്ങളിൽ നേടിയത്. പിന്നീട് സി പി എമ്മിന്റെ അടിമയാകേണ്ട അവസ്ഥ സി പി ഐക്ക് ഉണ്ടായി. അതിനെ തുടർന്നാണ് സി പി ഐയുടെ അടിമത്വം സ്വീകരിക്കാൻ അവർ തയ്യാറായത്. പക്ഷേ യഥാർത്ഥത്തിൽ സംഘടനാബലം നോക്കുമ്പോൾ കേരളത്തിലും ബംഗാളിലും ഉണ്ടെങ്കിൽ, ബംഗാളിൽ ത്രിപുരയിൽ ഇപ്പോൾ ഉള്ള താഴെയാണ്, ത്രിപുര ഇപ്പോൾ ഉണ്ട് എങ്കിൽ പോലും സി പി എമ്മിനെ പോലെ തന്നെ സി പി ഐയും 5-6 സംസ്ഥാനങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ
നാല് സംസ്ഥാനങ്ങളിൽ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷണറിന്റെ ഇതനുസരിച്ച് നാല് സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി ആയാലും ദേശീയ പാർട്ടി ആയാലും അംഗീകാരമുള്ളൂ. രണ്ട് പാർട്ടി ഇപ്പൊ അല്ല. ദേശീയ തലത്തിൽ നോക്കുമ്പോൾ ലോക്സഭയിൽ സി പി ഐക്ക് രണ്ട് സീറ്റുകളു, അതേസമയം സി പി എമ്മിന് നാല് സീറ്റുകളു. ആ നാല് സീറ്റിൽ രണ്ടെണ്ണം തമിഴ്നാട്ടിൽ നിന്നാണ്. ലോക്സഭയിൽ സി പി എമ്മിന് ഇപ്പൊ നാല് സീറ്റാണുള്ളത്, സി പി ഐക്ക് രണ്ട് സീറ്റുകളു. ആ രണ്ട് സീറ്റുകൾ എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ നിന്ന്. സി പി എമ്മിനും കേരളത്തിൽ നിന്നും ഒഴിച്ചാൽ രണ്ടൊരു സീറ്റ്, രണ്ട് സീറ്റ് കിട്ടിയിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. അപ്പോൾ ഈ രണ്ട് കക്ഷികൾക്കും ഇപ്പോൾ ഇന്ത്യ ഒട്ടാകെ വലിയ ശക്തിയില്ല. അപ്പോൾ ഇടതുപക്ഷ ഐക്യം എന്ന് പറയുന്ന ശക്തി ഇപ്പോൾ ഒരുമിച്ചാണെങ്കിൽ പോലും അതിനൊരു പ്രസക്തിയില്ല. സി പി ഐ സി പി ഐ ഒരുമിച്ചൊരു കക്ഷിയായാൽ പോലും ദേശീയ കക്ഷിയായി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സി പി ഐ കൊണ്ടൊരു പ്രയോജനവുമില്ല സി പി എമ്മിന് ബോധ്യമായതുകൊണ്ട്. എന്തിനാണ് സി പി ഐയുമായി ബന്ധം സ്ഥാപിക്കുന്നത്? മാത്രമല്ല ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കുന്നതിന് സി പി ഐ എപ്പോഴും എതിരാണ്. അപ്പൊ നാളെ കേരളത്തിലും ബംഗാളിലും ജയിക്കണമെന്നുണ്ടെങ്കിൽ, ജയിക്കണമെന്നാൽ ബംഗാളിൽ ജയിക്കാൻ പറ്റില്ല, കുറെ സീറ്റുകൾ കിട്ടാൻ, കേരളത്തിൽ തുടർന്ന് കിട്ടാൻ വേണ്ടി ബി ജെ പിയുമായി ബാന്ധവം വേണം. അപ്പൊ അതിന് സി പി ഐ ചിലപ്പോൾ എതിരായിരുന്നു. അതുകൊണ്ട് ഇടതുപക്ഷ ഐക്യത്തിന് സി പി ഐ അനുകൂലമായ നിലപാടല്ല എന്ന് പറഞ്ഞ് നേരത്തെ തന്നെ മുൻകൂർ ജാമ്യം സി പി ഐ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത്. അപ്പോൾ ബി ജെ പി ബന്ധം സ്ഥാപിക്കുന്നതിന്റെ മുന്നോടിയായി സി പി ഐ കിട്ടൊരു കൊട്ടുകൊട്ടാനുള്ള നിലപാടാണ് ഈ അവലോകന റിപ്പോർട്ടിൽ സി പി എം സ്വീകരിച്ചത്. അതായത് ഇനി സി പി എം എന്ന പാർട്ടി ആ സി പി എമ്മിന്റെ കൂടെ നിൽക്കേണ്ട ആവശ്യമുണ്ട്. കാരണം അവരെന്തെല്ലാം സി പി എം അനീതി നടത്തുമ്പോഴും അതിനെതിരെ സി പി രംഗത്ത് വരുന്നുണ്ട് കേരളത്തിൽ. പക്ഷേ ആ അനീതി പറയുന്നത് ഒരാഴ്ച നിൽക്കുന്നുള്ളൂ, പിന്നെ അവർ തണുത്തു പോവുകയാണ്. അതൊരു കാരണം സി പി ഐ എന്ന് പറയുന്നത് സി പി എമ്മിനോട് ചേർന്ന ശേഷം ഒരു അനുഭവനബോധത്തോടെയാണ് പോകുന്നത്. അതായത് സി പി എം പറമ്പിലെ കുടിയുറപ്പുകാരാണ്, കുടിയാന്മാരോട് ജന്മിയുടെ മനോഭാവം തന്നെയാണ് സി പി എം പുലർത്തുന്നത്. ഇടയ്ക്കൊക്കെ ഒന്ന് മുരളിയും ഞരങ്ങുമൊക്കെ ചെയ്യും. അത് ഇടക്കാലത്ത് വെളിയും പാർക്കുന്നു, ചന്ദ്രനും കാനവും തുടങ്ങും, മിനോയും അത് തുടങ്ങുമെന്നല്ല, അതിന് അപ്പുറമൊന്നുമില്ല. എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ തങ്ങൾ വലിയ ആദർശവാദികളാണ്, തങ്ങൾക്കൊരു നിലപാടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ഒരു പ്രകടനം നടത്തും, പത്രവാർത്തകൾ സൃഷ്ടിക്കും. അത് കഴിഞ്ഞ് പിണറായി വിജയൻ ഒന്ന് കണ്ണുരിട്ടുമ്പോൾ അത് ആ നിലപാട് മാറ്റുകയും ചെയ്യും. അത് തന്നെയാണ് അഖിലേന്ത്യ നേതൃത്വവും. അഖിലേന്ത്യ നേതൃത്വവും ഡി രാജയുടെ നേതൃത്വത്തിലുള്ള സി പി ഐ സി പി എമ്മിന് വഴങ്ങുന്ന അവസ്ഥ തന്നെയാണ് ഇപ്പം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ചാടിയാൽ എവിടെ വരെ പോകും എന്ന് അറിയാവുന്നത് കൊണ്ട് ഒന്ന് തങ്ങളോടൊപ്പം നിൽക്കുന്ന സി പി ഐയെ ഒന്ന് മയത്തിലാക്കുക, ഒന്ന് വരുത്തിൽ കൂടുതൽ ശക്തമായി വരുത്തിലാക്കുക എന്ന ഒരു നിലപാടാണ് ഇപ്പോൾ സി പി എം സ്വീകരിച്ചിരിക്കുന്നത്. അവസാനം മനസ്സിലാക്കി 2026 ഇലക്ഷൻ വരെയാണ്, അടുത്ത നിയമസഭ ഇലക്ഷൻ വരെയാണ്. അപ്പൊ സി പി ഐ ഇനി കോൺഗ്രസിലേക്ക് വരാൻ ചാൻസ് ഉണ്ടോ? അത് പറയാൻ പറ്റില്ല. സി പി എമ്മിനെ സംബന്ധിച്ചോളം അവരുടെ നിലപാട് വ്യക്തമാണ്. ബി ജെ പി അനുകൂല നിലപാടിലേക്കാണ് സി പി എം പോകുന്നത്, അടവ് നയം പ്രഖ്യാപിക്കുന്നത്. അതായത് കേരളത്തിൽ ഒരു 10 സീറ്റിൽ ബി ജെ പിയുമായി ധാരണ ഉണ്ടാക്കിയാൽ, ബി ജെ പിക്ക് കൊടുത്താൽ, അവർക്ക് അത് ജയിക്കാനുള്ള സഹായം ഉണ്ടാക്കി കൊടുത്താൽ മറ്റു സീറ്റുകളിൽ ബി ജെ പിയുടെ സഹായം തേടുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ മനസ്സിലാക്കുന്നത്. അതേസമയം സംസ്ഥാന പാർട്ടിയായെങ്കിലും ബംഗാളി മാറണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസിലൂടെ നിന്നൊരു കാര്യമില്ലെന്ന് മനസ്സിലായി. തൃണമൂൽ കോൺഗ്രസ് അംഗീകരിക്കുകയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ബി ജെ പി പോയാൽ അവിടെ കുറെ സീറ്റുകൾ കിട്ടും. അപ്പോൾ ദേശീയ പാർട്ടി അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ നാല് സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടിയാകണം. അതോടൊപ്പം തന്നെ ലോക്സഭാ സീറ്റ് ഇപ്പോഴത്തെ മാനദണ്ഡം അനുസരിച്ച് ഞാൻ വോട്ട് ശതമാനവും ലോക്സഭാ സീറ്റിന്റെ കണക്കം വെച്ച് നോക്കുകയാണെങ്കിൽ സംസ്ഥാന പാർട്ടിയായി അല്ല ദേശീയ പാർട്ടി നിൽക്കാനുള്ള അർഹതയില്ല. അപ്പോൾ 2006 തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒരു വലിയ പ്രതിസന്ധിയിലേക്കാണ് സി പി എം പോകുന്നത്. അപ്പൊ സി പി എം അങ്ങനെ പ്രതിസന്ധിയിലേക്ക് പോകുമ്പോൾ ദേശീയ പാർട്ടി പോലും അല്ലാതെ ആയാൽ അനിവാര്യ സ്ഥിതിക്ക് നഷ്ടപ്പെടുകയും കൊടിയും പോലും നഷ്ടപ്പെടും. അത് നഷ്ടപ്പെടാതിരിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പുതിയ നയം സ്വീകരിക്കണം. അതുകൊണ്ട് കോൺഗ്രസിൽ നിൽക്കേണ്ട കാര്യമില്ല, കോൺഗ്രസുമായി അകലം പാലിക്കണം എന്ന വാദത്തിന് സി പി എം പോളിംഗ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയിലും മുൻതൂക്കമായി. അതിന്റെ സൂചനയാണ് ഈ അവലോകന റിപ്പോർട്ടിൽ പറയുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിലും ബംഗാളിലും സി പി എം പരസ്യമായോ രഹസ്യമായോ ബി ജെ പിയുമായി ധാരണ ഉണ്ടാക്കാൻ തന്നെയാണ് നീക്കം. അതുകൊണ്ടാണ് ഇടക്കാലത്ത് ഈ മുസ്ലിം വിഭാഗവുമായി ബന്ധപ്പെട്ട പ്രീണനത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ മലപ്പുറം കേന്ദ്രീകരിച്ചുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു ഹിന്ദു പ്രീണന നയം ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ബി ജെ പിയിലേക്കുള്ള വഴി ഒരുക്കുന്നതിന് അത്തരമൊരു നയം ആവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ കുട്ടിക്കഥം പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ബി ജെ പിക്ക് സ്വീകാര്യമാകുന്ന തരത്തിലുള്ള ഒരു നയം ഉണ്ടാക്കുക എന്നുള്ള ഉപശാല വൃത്തങ്ങളിലെ നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. അതാണ് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം.